നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹക്കീരിനുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് കോളുകൾ, ഒരുപാട് മെസ്സേജുകൾ ഒക്കെ വന്നിരുന്നു. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ട്. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എന്ന ചെറിയൊരു സന്തോഷം എനിക്കുണ്ട്. എങ്കിലും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർത്തിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലല്ലോ. ഞാൻ ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന്, മാതൃത്വം. അതായത് അമ്മയാവുക എന്ന വലിയ സ്വപ്നം എല്ലാ സ്ത്രീകളിലും എല്ലാ പെണ്ണുങ്ങളിലും ഉള്ളതാണ്. ഒരുപക്ഷെ കെയർ ഗീവർ ജോലി ചെയ്ത് നാട്ടിൽ വെക്കേഷനൊക്കെ പോയതിന് ശേഷം കൺസീവായി വരുമ്പോൾ ആ കൺസീവ് എന്ന സംഭവത്തെ പോസിറ്റീവായി കണ്ടുകൊണ്ട് വീണ്ടും ആ വീട്ടുകാർ നമുക്ക് ജോലി തരണമെന്നില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സങ്കടം ഒരു ചേച്ചി പറയുകയുണ്ടായി. അതായത് നാട്ടിൽ നിന്ന് വന്നു, കൺസീവായിട്ടാണ് വന്നത്. എന്നാൽ ഈ ഒരു വിവരം ഫാമിലി അറിയിച്ചപ്പം വിസ പുതുക്കി കൊടുക്കില്ല, വിസയുടെ കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് നിനക്ക് പോകാം എന്ന രീതിയിൽ പറയുകയുണ്ടായി. എന്നാൽ ആ ചേച്ചിക്ക് ജോലി ചെയ്യണം എന്ന ഒരു സ്വപ്നം കൂടി ഉണ്ട്. അതായത് പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചതിന് ശേഷം വീണ്ടും ഇസ്രയേലിലേക്ക് ജോലിക്ക് വരണം എന്ന ഒരു സ്വപ്നം കൂടി അവശേഷിക്കുമ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഫാമിലിയിൽ അവർ ആണല്ലോ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. കാരണം അവരാണ് നമുക്ക് ഇൻഷുറൻസ് പുതുക്കി തരുന്നത്, അവരാണ് നമുക്ക് വിസ പുതുക്കി തരേണ്ടതൊക്കെ. എൻ്റെ ഒരു സംശയം ഇതാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ പൈസ മുടക്കി വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമോ? അല്ല, ഇപ്പം ആ ചേച്ചിക്ക് ഒരു 3-4 മാസം കൂടെ വിസ ഉള്ളൂ. എന്നാൽ ഇനി ഡെലിവറി എന്നൊരു സംഭവത്തിന് 7-8 മാസം കൂടെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് സാധ്യതയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? അതൊരു ചോദ്യമാണ്. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള 10 അല്ലെങ്കിൽ 5, 6, 7 വർഷമായ ഒരുപാട് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരും ഉള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇസ്രായേൽ കൂട്ടായ്മ. അപ്പോൾ നമുക്ക് എന്ത് നിയമവശമാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക എന്ന് കമൻറ്റ് ദയവായി തരുമെങ്കിൽ അത് വെച്ച് നമുക്ക് ആ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കെതിരെ ആ ഒരു ഫാമിലിയിൽ ഈമ കേസ് കൊടുത്തു. ഏജൻസിയൊക്കെ ഇടപെട്ടു, അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ഇടപെട്ടു എങ്കിൽ തന്നെയും ആ കേസ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ആ വീട്ടിൽ നിന്നും ജോലി മാറുകയും കഴിഞ്ഞ 2-3 മാസമായിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയുമാണ് ആ ചേച്ചി. ഇപ്പോൾ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പാസ്പോർട്ട് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ നമുക്ക് അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് കുറച്ച് പൈസയൊക്കെ മുടക്കി കേസൊക്കെ പിൻവലിപ്പിച്ച് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുമായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ഉള്ളത്? അല്ലെങ്കിൽ നമുക്കൊരു പോലീസ് കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സധൈര്യം മുന്നോട്ട് വന്ന് നേരിടുന്നവർക്ക് അതിൻ്റെ പോസിബിലിറ്റികൾ പോയി കണ്ട് അന്വേഷിച്ച് പിറക്കി, അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ വെച്ച് പോയി ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പലർക്കും പല വീടുകളിൽ നിന്നുമുള്ള സാഹചര്യം, പേഷ്യൻ്റിനെ ഇട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനെ പുറത്തിറങ്ങിയ പിന്നെ പരിഭവവും വഴക്കും ദേഷ്യവും കേൾക്കേണ്ടി വരുന്ന സാഹചര്യം, പിന്നെ അതിൻ്റെ പേര് ജോലി നിറങ്ങേണ്ട സാഹചര്യം, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം അവിടെ എന്താണ് നമുക്ക് ചെയ്യാം? നമ്മുടെ പാസ്പോർട്ട് പോലീസ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇപ്പം ആ ചേച്ചിക്ക് 2-3 മാസമായിട്ട് കിട്ടുന്ന ചെക്ക് മാറാൻ പറ്റുന്നില്ല, കാരണം പാസ്പോർട്ട് കയ്യിലില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ കൂട്ടായ്മയുടെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയായിരുന്നെങ്കിൽ അത് എനിക്കും അതുപോലെ മറ്റുള്ള ഒരുപാട് പേർക്ക് ഉപകാരമായിരുന്നു. നിയമവശത്തോടെ നോക്കുമ്പോൾ അഡ്വക്കേറ്റിനാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേഷനിൽ പോയി സംസാരിച്ച് പാസ്പോർട്ട് റിലീസ് ചെയ്യാനുള്ള സംഭവമാണ് ചെയ്യേണ്ടത്. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കോ വീഡിയോ ചെയ്യാം, ഒപ്പം കമൻ്റ് ചെയ്യാം ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. രണ്ട് കാര്യമാണ്, ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാണ്. ഒന്ന്, കൺസീവ് ഒക്കെ ആയി വരുന്ന നമ്മുടെ ചേച്ചിമാർ അല്ലെങ്കിൽ സഹോദരിമാർ, അവരെ ആ ജോലി ചെയ്ത സ്ഥലത്തൊന്ന് വേണ്ട എന്ന് പറയുമ്പം വിസയൊക്കെ നമുക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്വന്തം പൈസ
മുടക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഈ പോലീസ് കേസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ എൻ്റെ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോലീസ് കേസ് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയാണ് തെറ്റിദ്ധരിക്കരുത്. കാരണം എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഇത് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയും ഒപ്പം നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ, എല്ലാവർക്കും നല്ല വീടുകളൊക്കെ കിട്ടണമെന്നില്ല. ഒരുപക്ഷെ നമുക്ക് നാളെ അനുഭവം ഉണ്ടാവാം, നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവം ഉണ്ടാവാം. അപ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു അസോസിയേഷൻ്റെ കീഴിലുള്ളവരാണ്. ഇവിടെ അസോസിയേഷനായിട്ടില്ല എങ്കിൽ തന്നെയും. സോ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് പങ്കിടുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.